ഓരോരുത്തർക്കും പലതരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളോട് പലരും പറയാറില്ലേ, നീ ഇത്രമാത്രം മതപതിക്കരുത് എന്ന്. ഒരു പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള മോശമായ പെരുമാറ്റമാകാം, മോശമായ സംസാരമാകാം. മറ്റു ചിലർ പറയാറുണ്ട്, നിന്നെ പറ്റി ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്, നീ ഇപ്പോൾ വളരെയധികം മതപതിച്ചല്ലോ എന്ന്. മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, എന്നാൽ ശരി, അവരുടെ ആഗ്രഹം പോലെ ആകട്ടെ എന്ന് കരുതി നമ്മുടെ ശ്രമത്തിൽ നിന്ന് നമ്മളായിട്ട് പിന്മാറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അധപതനം തുടങ്ങുകയായി. ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അധപതനം സംഭവിക്കാൻ കാരണമായിട്ട് അധപതനത്തിൻ്റെ നാളുകളിൽ നിന്നും വിജയത്തിലേക്ക് കടക്കാൻ അതേ കാലം വേണ്ടി വരില്ല നമ്മളിൽ പലർക്കും. അതിന് വേണ്ടത് ആത്മാർത്ഥമായ പരിശ്രമമാണ്. നമ്മൾ പരിശ്രമിക്കുക, നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കുക. ഒരു അധപതനവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഓരോ സമയം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അധപതനത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെ തെറ്റുകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്രയോ വ്യക്തികൾ അവരുടെ ബിസിനസ് പരാജയപ്പെട്ടിട്ട് അതൊന്നും വകവയ്ക്കാതെ മറ്റു വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തി ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അധപതനം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായേക്കാം. അതോർത്ത് തളർന്നിരിക്കാതെ മുന്നോട്ട് പോകുവാനുള്ള വഴികൾ കണ്ടെത്താൻ എല്ലാവർക്കും കഴിയട്ടെ.